ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചത് ഏറ്റവും കൂടുതൽ ആഘോഷമാക്കുകയാണ് കുറേ പേർ അതിൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നത് ദേശാഭിമാനിയാണ് ദേശാഭിമാനി ഇന്നത്തെ പത്രത്തിലെ ആദ്യ ഹെഡിങ് ഇങ്ങനെയാണ് തിരിച്ചടിച്ച് ഇറാൻ ഇസ്രായേലിലേക്കുള്ള ആയുധ കയറ്റുമതി നിരോധിക്കണം എന്നൊക്കെയാണ് ദേശാഭിമാനി പറയുന്നത് ഈ ഇറാൻ ഇരുന്നൂറ് മിസൈലുകൾ അയച്ചപ്പോൾ ഇത്രത്തോളം സന്തോഷിക്കാൻ എന്താണ് പ്രേരിപ്പിക്കുന്നത് സേവ് 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 ഗാസ പാലസ്തീൻ ഇറാൻ പറ്റുന്ന ആദ്യത്തെ അബദ്ധം ഇതേ ദിവസം മലയാളത്തിലെ പത്രങ്ങളിൽ വന്ന മറ്റൊരു വാർത്തയുണ്ട് എന്തുകൊണ്ടാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം നയിക്കുന്ന ഇടതു മുന്നണി പരാജയപ്പെട്ടത് എന്ന് സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തി ഈ കുലങ്കശമായി ചിന്തിച്ച് തയ്യാറാക്കിയ ഒരു രേഖയുണ്ട് എന്തുകൊണ്ട് നമ്മൾ തോറ്റു ആ രേഖയുടെ കാതൽ ഇന്ന് പ്രധാനപ്പെട്ട പത്രങ്ങളിൽ വന്നിട്ട് ഇന്നലെ നമ്മൾ നമ്മുടെ ഫ്ലോറിൽ രാമചന്ദ്ര സാര അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ എന്താണ് കാരണം അന്ധമായും അടിസ്ഥാനരഹിതമായും അകാരണമായും മുസ്ലിം പ്രീണനം അല്ലെങ്കിൽ ന്യൂനപക്ഷ പ്രീണനം നടത്തിയത് ആണ് പാർട്ടിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് എന്ന് സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തിയിരിക്കുന്നു ആ അതിൻ്റെ വേറൊരു തമാശ രസകരമായൊരു കാര്യം തൃശ്ശൂരിൽ തോറ്റത് പൂരം കലക്കിയതുകൊണ്ടാണ് എന്ന് ഇവർ വലിയ വായിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ രേഖയിൽ പൂരം എന്ന വാക്കേ ഇല്ല അതുകൊണ്ട് തൃശ്ശൂരിൽ തോറ്റത് ഇതേ കാരണം കൊണ്ടാണെന്ന് പറയുന്നുണ്ട് തൃശ്ശൂരുൾപ്പെടെ ബി ജെ പി ജയിച്ചെടുത്തും ബി ജെ പിക്ക് വലിയ തോതിൽ കേരളം മുഴുവൻ വോട്ട് കിട്ടിയതിന്റെയും കാരണം നമ്മൾ നടത്തിയ ന്യൂനപക്ഷ പീഡനമാണെന്ന് പറയുന്നുണ്ട് എന്തുകൊണ്ടോ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ആ രേഖ ഇപ്പോഴും ദേശാഭിമാനിയുടെ ആഫീസിലെത്തിയിട്ടില്ല ഇതിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകളൊക്കെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ആളുകളാണെന്ന് ഓർക്കണം എ എം സ്വരാജായാലും സ്റ്റേറ്റ് ഇരിക്കുന്നവരാണ് പക്ഷേ ഇത് അത് ഇവർക്ക് ആദ്യമായിട്ട് ഇപ്പോൾ ഇന്ന് ചെയ്യേണ്ടത് അടിയന്തരമായി എ കെ ജി സെന്ററിൽ നിന്ന് അതിൻ്റെ ഒരു രേഖ എടുത്ത് ദേശാഭിമാനിയിൽ വലിയ ഒട്ടിച്ച് വെക്കുകയാണ് വേണ്ടത് അവർക്കത് മനസ്സിലായിട്ടില്ല എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കൂ ഇപ്പോഴും തിരിച്ചടിച്ച് ഇറാൻ ഇറാൻ തിരിച്ചടിച്ചു എന്ന് പറഞ്ഞാൽ എന്താ ഇറാനെ അവർ ആക്രമിച്ചോ ആരാണ് അടിച്ചതല്ലേ അടിച്ചതല്ലേ ഇറാൻ ഇറാനെ ഇതുവരെ ഈ ഈ സമീപകാലത്തെ ഇസ്രായേൽ ലോക ലോകത്ത് നടത്തിയ വലിയ പോരാട്ടങ്ങൾ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് വലിയ പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട് യുദ്ധം നിർത്തണം എന്ന് പലരും ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനോടൊക്കെ നമുക്ക് വിയോജിക്കാം ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണ രീതിയോടൊക്കെ പക്ഷെ ആ മുറവിളി മനസ്സിലാക്കിയിട്ട് ഇസ്രായേൽ അതിന്റെ ആക്രമണ രീതിയിൽ മാറ്റം വരുത്തിയിട്ടുമുണ്ട് അത് അവർക്ക് അവരുടെ കാര്യം പക്ഷെ ഇസ്രായേലിന്റെ ഇസ്രായേലിന്റെ യുദ്ധകൊതിയെ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഈ ഈ ഒരു രാജ്യം തിരിച്ച് പല രാജ്യങ്ങളെയും അടിച്ച് അടിച്ചാക്രമിച്ച് കീഴ്പ്പെടുത്തുന്ന ഒരു ഒഫൻസിലേക്ക് മാറിയിരിക്കുന്നു ഡിഫൻസിൽ നിന്ന് ഒഫൻസിലേക്ക് ഇസ്രായേൽ മാറിയിരിക്കുന്നു ആ സമയത്ത് ഇസ്രായേൽ ഇതുവരെ ഇറാനെ ആക്രമിച്ചിട്ടില്ല അല്ല ഇറാനെ ആക്രമിച്ചിട്ടില്ല ആദ്യമായിട്ട് ഈ ഈ പരമ്പരയിൽ ആദ്യമായി ഇറാനാണ് ആക്രമിക്കുന്നത് ഇരുന്നൂറ് മിസൈലുകൾ ഇപ്പൊ മാത്രമല്ല രണ്ടാമത്തെ തവണയാണിത് ഇറാൻ നേരത്തെ ഇസ്രായേലിനെ ആക്രമിച്ചതാണ് അപ്പോഴും ഇറാനെ നേരിട്ട് തിരിച്ചടിച്ചിട്ടില്ല പക്ഷെ ഇറാനെ തിരിച്ചടിക്കാനുള്ള ഞങ്ങൾ അടിക്കും എന്ന മുന്നറിയിപ്പുകൾ ഒന്നൊന്നായി ഇസ്രായേൽ നൽകിക്കൊണ്ടിരുന്ന അവസാനത്തെ സമയത്താണ് ഹൂത്തി തീവ്ര ഹൂത്തി തീവ്രവാദികളെ ഉപയോഗിച്ചിട്ട് യമനെ ആക്രമിക്കുന്നു ഉപയോഗിച്ചിട്ട് എന്നല്ല അവരെ തുടച്ചു നീക്കാൻ യമനെ ആക്രമിക്കുന്നു ഹിസ്ബുള്ളയെ നിലക്ക് നിർത്താൻ വേണ്ടി ലബനോണിനെ ആക്രമിക്കുന്നു ഫലസ്തീൻ ഭൂ ഭൂ ഭൂപ്രദേശം മുഴുവനും സ്വന്തമാക്കാൻ കൂടി ലക്ഷ്യമിട്ടുകൊണ്ട് ഹമ്മാസിനെ ആക്രമിക്കുന്നു ഇതൊക്കെ അന്തിമമായി എങ്ങോട്ടാണ് വരുന്നതെന്ന് ഇറാന് നന്നായിട്ട് അറിയാം അതുകൊണ്ട് കാലേ കൂട്ടി ഇറാൻ ആക്രമിക്കാൻ തീരുമാനിച്ചു അതാണ് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ മിസൈലുകൾ വർഷിച്ചു ഒന്നുപോലും മണ്ണിലെത്തിയില്ല ആകാശത്ത് വെച്ച് തകർത്ത് കളഞ്ഞു അത് അത് ഇസ്രായേലിൻ്റെ കേമത്താണ് ഇസ്ര ഇസ്രായേലിൻ്റെ പുരോഗതിയാണത് ഇപ്പോൾ ഇരുന്നൂറെണ്ണം അയച്ചു ഇരുന്നൂറ് എണ്ണത്തിൽ ചിലതൊക്കെ അവിടെ ചെന്ന് വീണ്ടുണ്ട് ഒരു യുദ്ധം യുദ്ധ സാഹചര്യം അവിടുത്തെ ആളുകൾക്ക് വലിയ മുന്നറിയിപ്പ് വന്നിരുന്നു വാണിംഗ് ഉണ്ടായിരുന്നു അവരൊക്കെ സുരക്ഷിത താവളങ്ങളിലേക്ക് മാറിയിരുന്നു ഒരു മണിക്കൂറിനകം മനസ്സിലായ കാര്യം എന്താന്ന് വെച്ചാൽ അവിടെ ഈ മിസൈലുകളൊന്നും അപകടകരമായ അവസ്ഥയിലേക്ക് പോയില്ല ഇതിന്റെ പിന്നിൽ ഈ ദേശാഭിമാനി അല്ലെങ്കിൽ ഇടതുപക്ഷക്കാർ ഉദ്ദേശിക്കുന്ന കാര്യം ഇറാൻ എന്ന് പറയുന്നത് ഒരു മുസ്ലിം രാഷ്ട്രമാണ് ഇവിടെ ഇറാനു വേണ്ടി മുറവിളി കൂട്ടുന്ന കുറെ ആ മതവിഭാഗത്തിൽപ്പെട്ട കുറെ പേരുണ്ട് അപ്പൊ അവരെ ചേർത്ത് നിർത്തുക എന്നുള്ളത് കൂടിയാണോ ഈ തലക്കെട്ട് കൊണ്ട് രണ്ടു രണ്ടുമാണ് ഇറാൻ എന്തൊക്കെ ഇവർക്ക് ഇറാൻ സത്യത്തിൽ ഇന്ത്യയിലെ ഇന്ത്യയിലെ ഒരു ഇന്ത്യയിലെ മുസൽമാന്മാരിൽ ഒരു ശതമാനമൊക്കെ വരുവുള്ളൂ ഷിയാക്കള് ഇറാൻ ഷിയാ രാജ്യമാണ് ഇവിടെ ഒരു ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മഹാഭൂരിപക്ഷവും സുന്നികളാണ് അവർക്ക് ഇറാൻ ഒരു ശത്രുപക്ഷത്ത് തന്നെയാണ് നല്ലൊരു ശതമാനത്തിന് ഇറാൻ ശത്രുപക്ഷത്ത് തന്നെയാണ് അത് ഇവർ മനസ്സിലാക്കിയിട്ടില്ല ഒന്ന് പ്രധാനപ്പെട്ട പ്രശ്നം അതല്ല ഷിയ ആയാലും സുന്നി ആയാലും ശത്രുപക്ഷത്ത് നിർത്തിയിരിക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ കാരണം അത് ജൂതന്മാരുടെ രാജ്യമാണ് ജൂതന്മാരോടും മതപരമായ ഒരു വിരോധം ഉണ്ട് എന്ന് തെറ്റായി ധരിച്ചു വെച്ച അന്ധവിശ്വാസികളാണ് ഷിയക്കും സുന്നിക്കും ഒരുപോലെ ജൂതന്മാർ ശത്രുക്കളാണ് അതാണ് പ്രധാനപ്പെട്ട കാര്യം ജൂതന്മാരോടുള്ള വിരോധം അതായത് പ്രവാചകൻ പ്രവാചകന്റെ കാലം തൊട്ട് അക്കാലഘട്ടത്തിൽ ഏഴാം നൂറ്റാണ്ടിലെ അറേബ്യയിൽ ഈ ജൂതവംശത്തോട് പലപ്പോഴും യുദ്ധം ചെയ്തിട്ടുണ്ട് എന്നാൽ മാനുഷികമായി അവരെയൊക്കെ ചേർത്തു പിടിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ അന്ധവിശ്വാസം പോലെ ഇപ്പോഴും തുടർന്നു വരുന്നത് ജൂതന്മാരെന്തോ വിശ്വസിക്കാൻ കൊള്ളാത്തവരും പ്രവാചകൻ പ്രവാചകൻ പറഞ്ഞ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് ചില ഞാനും നീയും തമ്മിൽ നല്ല അടി നടക്കുകയാണെങ്കിൽ നിന്റെ ചാരന്മാരെ സൂക്ഷിക്കണം കേട്ടോ എന്ന് പറയുമല്ലോ അത് ആ കാലഘട്ടത്തിന് മാത്രം പ്രസക്തമായ ലോകാവസാനം വരെയുള്ള സകല ജൂതന്മാരെ എതിർക്കാനൊന്നും ഒരു പ്രവാചകനും പറയില്ലല്ലോ പ്രവാചകന്മാരെ അധർമ്മനെയും അവരുടെ അത് വ്യാഖ്യാനിച്ച് ദുർവ്യം കഥ പറയുന്നത് ഒരു മരത്തിന്റെ പിന്നിൽ അവസാനത്തെ ജൂതനെ ഒളി ഒളിച്ചു നിന്നാൽ പ്രവാചകന്മാരുടെ പേരിൽ പോലും എന്തെല്ലാം ഈ ഒരു ഒരു വംശത്തെ നശിപ്പിക്കാനൊന്നും പ്രവാചകനും പറയില്ലല്ലോ ും പറയില്ലോ വാക്കുകളെ ദുർവ്യാഖ്യാനം ചെയ്തിട്ടുണ്ട് ഈ അങ്ങനെയുള്ള വാക്യങ്ങൾ അടങ്ങിയ ഗ്രന്ഥങ്ങള് തന്നെ ധാരാളം കെട്ടിച്ചമച്ചുണ്ടാക്കിയിട്ടുണ്ട് ഒരു സംശയം പ്രവാചകന്റെ വാചകങ്ങളെ വാക്യങ്ങളെ ഇവർ ദുർവ്യാഖ്യാനം ചെയ്ത് പ്രചരിപ്പിക്കുമ്പോൾ എതിർക്കുന്നവർ

അതിൻ്റെ തുടർച്ചയാണിത് അതിൻ്റെ തുടർച്ച ഇപ്പൊ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഇസ്രായേലിനെതിരായിട്ടൊന്ന് വികാരം കത്തിച്ചാൽ എല്ലാ ദിവസവും ദേശാഭിമാനം ഒരു തലക്കെട്ട് കൊടുത്താൽ മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടും ഇവർക്ക് മനസ്സിലായിട്ടില്ല അതൊരു കാര്യം എന്താണെന്നറിയാ അന്തിമമായിട്ട് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യം ഒട്ടും പൊട്ടത്തരവില്ലാത്ത ഒരു കമ്മ്യൂണിറ്റിയാണ് മുസ്ലിങ്ങൾ അതല്ലേ ലോക്സഭാ ഇലക്ഷനിൽ കണ്ടത് എന്തും മാത്രം പ്രീണനം മുസ്ലിങ്ങളോട് കാണിച്ചു ഒരുത്തന്റെ വോട്ട് കിട്ടിയോ അപ്പൊ അത് അതുപോലും അവർ മനസ്സിലാക്കിയിട്ടില്ല ഇവർ ഈ ദേശാഭിമാനിയിൽ ഇരുന്നുകൊണ്ട് മുസ്ലീങ്ങളെ പറ്റി കളയാം എന്ന് വിചാരിക്കുകയാണ് അവരെയും പറ്റിയില്ല ഇറാനെ പറയുന്നത് അത് പാർട്ടി അവസാനിപ്പിച്ചു കഴിഞ്ഞതാണ് ന്യൂനപക്ഷ പ്രീണനം നമുക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധമാണ് അതുകൊണ്ട് പരമ്പരാഗതമായി ചാവേറുകളായി നമ്മുടെ കൂടെ നിന്ന ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായം പ്രത്യേകിച്ച് ഈഴവ സമുദായം അവരോട് കാണിച്ചത് അനീതിയാണെന്ന് പാർട്ടി സ്റ്റേറ്റ് സെക്രട്ടറി പാർട്ടി സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തി കഴിഞ്ഞിട്ടും അതായത് പറഞ്ഞ ദേശാമനി ഓഫീസിലെത്തിയിട്ടില്ല അതാണ് ഇതിന്റെ പ്രശ്നം ഈ കമ്മ്യൂണിക്കേഷനാണ് അടിയന്തരമായിട്ട് ഇവിടെ നടക്കുന്നത് അവർക്ക് ചുറ്റുമുള്ളത് അറിയുന്നില്ല പക്ഷേ അത് ഈ ന്യൂസ് ലൈൻ ന്യൂസ് ചാനലുകളിൽ വരുന്നതുകൊണ്ടേ അതാണ് ഒന്ന് അതേസമയത്ത് ഒരു ഹോട്ട്ലൈൻ സംവിധാനം അടിയന്തരമായിട്ട് എ കെ ജി സെന്റർ മരിച്ചു കാരണം അവിടെ നടക്കുന്നതെങ്കിലും കൃത്യമായിട്ട് അറിയാം അതാണ് വേണ്ടത് പരിഹാസ്യമാണത് ഇന്നത്തെ മനോരമയിലെ വാർത്തയാണ് സി പി എം സമ്മതിക്കുന്നു ഈ പാർട്ടിയിലെ വിഭാഗീയത ഉണ്ട് തിരുത്തലുകൾ ഉണ്ട് പാർട്ടി വലിയ തിരുത്തലുകൾ ആവശ്യമുണ്ട് കൃത്യമായിട്ട് ആ രേഖയുണ്ട് നിലാത്ത രേഖ നമ്മൾ വായിച്ചതാണ് അതുകൊണ്ട് ഇത് ഇത് എനിക്ക് തോന്നുന്നു ഇനിയിപ്പോ ഇന്ന് ഒരു ചെറിയ സാധ്യതയുള്ള ദേശാഭിമാനിയിൽ ഒക്കെ എതിരായിട്ട് നടപടി വരാനാണ് കാരണം ഇത് പാർട്ടി തീരുമാനിച്ചു കഴിഞ്ഞിട്ട് അവർ ഇരുന്നത് ഓക്കെ ഇനി നമുക്ക് ദേശമായ തൽക്കാലം മാറ്റി വയ്ക്കാം ഇപ്പൊ ഇറാൻ ഇനി ഏത് തരത്തിലായിരിക്കും ഈ ഇസ്രായേലിനോടുള്ള ഒരു സമീപനം തിരിച്ചടിക്കാൻ ഇസ്രായേൽ എല്ലാ കരുത്തുമാർജിച്ചു വെച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഇറാന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു രീതിയിലുള്ള ഒരു ആക്രമണത്തിന് ഇനിയും സാധ്യതകൾ നമ്മൾ പ്രതീക്ഷിക്കാം രണ്ട് കുഴപ്പങ്ങളുണ്ട് ഒന്ന് ഒന്ന് ഇറാൻ ചെകുത്താൻ കടലിനിടയിലാണ് ഇറാൻ ഉണ്ടാക്കി വെച്ചൊരു ഉണ്ട് എന്ന് വെച്ചാൽ അമേരിക്കയെ പോലെ വമ്പൻ ശക്തികളെ ഞങ്ങൾക്ക് നേരിടാൻ കഴിയും ആർ സൗദി അറേബ്യ പോലുള്ള അറബ് ലോകത്തെ വഴിയെ വലിയ മുസ്ലിം രാജ്യങ്ങൾ മുസുന്നി രാജ്യങ്ങളോട് ഞങ്ങൾക്ക് നേരിടാൻ കഴിയും ഇസ്രായേൽ ഞങ്ങൾക്ക് പുല്ലാണ് എന്നൊക്കെയുള്ള ഒരു ആർഗ്യുമെന്റ് ഒരു നെറേറ്റീവ് അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ അവർ ദുർബലരായി കഴിഞ്ഞിരിക്കുന്നു ഇസ്രായേൽ ആണെങ്കിൽ ലോകത്തിലെ വമ്പിച്ച ശക്തിയായി മാറുകയും കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇസ്രായേലിനോട് കളിക്കാൻ പോയാൽ പരാജയം നേരിടുമോ എന്ന് അവർ കൊറപ്പുണ്ട് ഇപ്പൊ ഒന്നാമത്തെ കാര്യം രണ്ട് ഇസ്രായേലിനെ ഒരു പൊതു പൊതുശത്രുവായി കണ്ടിരുന്നൊരു കാലമുണ്ട് ആരുടെ സുന്നികളുടെയും ഷിയാക്കളുടെയും ഒക്കെ എന്ന് പറഞ്ഞാൽ ഇറാന്റെയും സൗദി അറേബ്യയുടെ ഒക്കെ പൊതു ശത്രുവായിട്ട് ഇസ്രായേലിനെ കണ്ടിരുന്നൊരു കാലമുണ്ട് ആ കാലവും കഴിഞ്ഞു മുസ്ലിം രാഷ്ട്രങ്ങളൊന്നും പ്രത്യേകിച്ച് സൗദി അറേബ്യ യു എ ഇ പ്രത്യേകിച്ച് വ്യാപാരത്തിലും പുരോഗതിയിലും സാമൂഹ്യ രാഷ്ട്ര പുരോഗതിയിലും ഒക്കെ താല്പര്യമുള്ള ഒരു രാജ്യവും ഇപ്പൊ ഇസ്രായേലിനെതിരായിട്ട് നിൽക്കില്ല കാരണം ഒറ്റ കാരണം ഒറ്റ ഉദാഹരണം നോക്കി ലോകത്തിലെ എല്ലാ രാജ്യത്തിൻ്റെയും ചാരസംഘടനയിൽ മൊസാദിന് നുഴഞ്ഞു കയറാൻ പറ്റിയിട്ടുണ്ട് ഇസ്രായേൽ എന്നാൽ ഇന്നോളമുള്ള ചരിത്രത്തിൽ നാൽപ്പത് ഇതാ പത്ത് എഴുപത്തഞ്ച് കൊല്ലത്തെ ചരിത്രമല്ലേ ഉള്ളൂ ഇസ്രായേൽ ഈ നാൽപ്പത്തെട്ട് മുതൽ എഴുപത്തഞ്ച് കൊല്ലത്തെ ചരിത്രത്തിൽ ഇന്ന് വരെ മൊസാദിനകത്ത് ഒരു അറബ് തീവ്രവാദിക്കും ഒരു ചാവേറിന് നുഴഞ്ഞു കയറാൻ പറ്റിയിട്ടില്ല അമേരിക്കയ്ക്ക് പോലും സാധിച്ചിട്ടില്ല അതുകൊണ്ട് അത് ഇറാനും അറിയാം ഇറാൻ ഇസ്രായേലിനെ എനിക്ക് തോന്നുന്നു ഞങ്ങളിത് ആ ബോംബ് ഇട്ടു അതിലപ്പുറം ഞങ്ങൾക്ക് എന്ത് ചെയ്യാനാണ് എന്ന് പറഞ്ഞിട്ട് സ്വന്തം തീവ്രവാദികളെയും സ്വന്തം നാട്ടുകാരെയും ബോധ്യപ്പെടുത്താനും ലോകത്തെ ഇപ്പോഴും ഞങ്ങൾ പൊരുതാൻ ഞങ്ങളെ ഉള്ളൂ എന്ന് സൗദി അറേബ്യയെ അമേരിക്കയൊക്കെ ഒന്ന് സൂചിപ്പിക്കാനും അല്ലാതെ ഞാനും വെച്ചു ഒരു വെടി പക്ഷെ ഞങ്ങൾക്ക് യുദ്ധത്തിൽ താല്പര്യമില്ല ഇറാൻ അക്ഷരാർത്ഥത്തിൽ ഒരു യുദ്ധത്തിന് ചെറുത്തുനിൽപ്പിന് ഇസ്രായേലിനോട് മുട്ടാൻ ഇപ്പൊ പോകുമെന്ന് ഞാൻ കരുതുന്നില്ല അതാണ് സാധ്യത പക്ഷേ േലിന് അജണ്ട ആരും ചെറുത്തു നിന്നില്ലെങ്കിലും ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ അജണ്ട നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ അജണ്ട അടിക്കുന്നവനെ തിരിച്ചടിക്കുകയല്ല സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷയുമല്ല ആരൊക്കെയാണോ ചരിത്രത്തിൽ അവരെ ഉപദ്രവിക്കാൻ വന്നത് ആ രാജ്യങ്ങളെ അങ്ങോട്ട് ഒഫൻസിലാണ് അവരിപ്പോ അങ്ങോട്ട് ആക്രമിച്ച് ആ രാജ്യങ്ങളെ തോൽപ്പിക്കുക മാത്രമല്ല കീഴ്പ്പെടുത്തുക കൂടി ഇസ്രായേലിന്റെ ലക്ഷ്യമാണ് ആ ലക്ഷ്യം ലോകത്തുണ്ടാക്കാൻ പോകുന്ന അപകടങ്ങൾ വേറെ നമുക്ക് ചർച്ച ചെയ്യാം എന്തായാലും ഇറാൻ തിരിച്ചടിച്ചാലും ഇല്ലെങ്കിലും ഇസ്രായേൽ ഏകപക്ഷീയമായ ഒരു യുദ്ധം നയിക്കും അക്കാര്യത്തിൽ ഒരു തർക്കവും ഈ യാഥാർത്ഥ്യം കേരളത്തിലെ സി പി എമ്മും ദേശാഭിമാനിയും ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കിയാൽ നന്നായിരുന്നു മനസ്സിലാക്കിയ ബാക്കിയുള്ള വോട്ട് കൂടി ചോർന്നു പോകാതെ നോക്കാം